റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാളത്തെ വിചാരണയെ സംബന്ധിച്ച് പറഞ്ഞ ആദ്യമായി ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ, അവ്വലുമാ യുഹാസബുൽ അബ്ദു യൗമുൽ ഖിയാമ, നാളെ പരലോകത്തെ വിചാരണയിലെ ആദ്യത്തെ വിചാരണ, സ്വർഗത്തെ നമ്മുടെ നിസ്കാരത്തെ സംബന്ധിച്ചുള്ള, ഇബാദത്തിനെ സംബന്ധിച്ചുള്ള വിഷയം, നിസ്കാരത്തെ കുറിച്ചാണ്. നിസ്കാരം ക്ലിയർ ആയിട്ടുണ്ടോ ഇല്ലയോ, ആദ്യത്തെ ചോദ്യം അതാണ്. നിസ്കാരം, ഫർള് നിസ്കാരങ്ങൾ എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, നിസ്കരിച്ചിട്ടുണ്ടോ ഇല്ലയോ, വുളൂർത്ത് ശരിയായിട്ടുണ്ടായിരുന്നോ ഇല്ലയോ, ഖിബില കിട്ടിയിട്ടുണ്ടായിരുന്നോ ഇല്ലയോ, നിസ്കാരത്തിന്റെ ഷർത്തും ഫർളുകളും കൃത്യമായി പാലിച്ചിട്ടുണ്ടോ ഇല്ലേ, ഇതൊക്കെ നാളെ ചോദ്യമുണ്ട്. ആദ്യത്തെ ചോദ്യം ഇബാദത്തുകളിൽ നിസ്കാരത്തെ സംബന്ധിച്ചാണ്. എന്നാൽ പിന്നെ നിഅമത്തുകളെ സംബന്ധിച്ചുള്ള വിചാരണ തുടങ്ങിയാൽ അതിൽ ആദ്യത്തെ ചോദ്യം, അലം മുസ്ഹലക ജിസ്മക, നിന്റെ ശരീരത്തിന് ഞാൻ ആരോഗ്യം തന്നില്ലായിരുന്നോ, വഅർവിക മിനൽ മാഇൽ ബാരിദി, തണുത്ത വെള്ളം കുടിക്കാൻ ഞാൻ നിനക്ക് തന്നില്ലായിരുന്നോ എന്ന് അല്ലാഹു ചോദിക്കുന്ന. യാ അല്ലാഹ്, ആദ്യത്തെ ചോദ്യം ശരീരത്തെ കുറിച്ചാണ്. അലം മുസ്ഹലക ജിസ്മക, ശരീരത്തിന് ഞാൻ ആരോഗ്യം തന്നില്ലായിരുന്നോ, കുടിക്കാൻ നല്ല തണുത്ത വെള്ളം ഞാൻ നൽകിയില്ലായിരുന്നോ, നീ എന്ത് ശുക്രാണ് എനിക്ക് ചെയ്തത്, എന്ത് നന്ദിയാണ് നീ എനിക്ക് ചെയ്തത്, നിന്റെ ശരീരം കൊണ്ട് നീ എന്ത് ചെയ്തു എന്ന് ചോദ്യമാണ്. വെള്ളം കുടിച്ചു, അള്ളാഹു ഞാൻ ബിസ്മി ചൊല്ലിയിട്ടുണ്ട് റബ്ബെ, ഞാൻ അൽഹംദുലില്ലാഹ് ചൊല്ലിയിട്ടുണ്ട് റബ്ബെ, നിന്റെ റസൂല് പറഞ്ഞ പോലെ ഞാൻ ഇരുന്ന് കുടിച്ചിട്ടുണ്ട് പടച്ചവനെ, ഞാനത് ഒറ്റ ഗൾഫിൽ അങ്ങ് മുക്കി കുടിച്ചിട്ടില്ല റബ്ബെ, അല്പാൽപമായി കുടിച്ചിട്ടുണ്ട് വളർന്നു വരാനെ, എന്റെ വലത് കൈ കൊണ്ട് കുടിച്ചിട്ടുണ്ടല്ലോ, ഇതാണ് എന്റെ ശുക്ർ, ഇതാണ് എന്റെ ശുക്ർ, ഇതൊന്നും ചെയ്തിട്ടില്ല. നടന്ന് വെള്ളം കുടിക്കുന്നത്, നടന്ന് ഭക്ഷണം കഴിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഈ ഗൾഫ് ജീവിതത്തിലൊക്കെ വളരെ കൂടുതൽ ഓഫീസിലെ കാണാം, വെള്ളം പെപ്സിന്റെ ബോട്ടിലും പിടിച്ച് വെള്ളം വിട്ടു നടന്ന് അങ്ങനെ കുടിക്കണേ, നടന്ന് കുടിക്കുന്ന ശരീരത്തിന് കാണാം, നമ്മുടെ ഡയഫ്രം എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു ഭിത്തി നമ്മുടെ ശരീരത്തിൽ അള്ളാഹു വെച്ചിട്ടുള്ളത്, നടക്കുമ്പോ ഏറ്റവും കൂടുതൽ നമ്മുടെ ആഘാതം വർദ്ധിക്കും. മേലെന്ന് നിന്നുകൊണ്ടാണ് കുടിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം ഇറങ്ങുന്ന ഇറക്കം ഇവിടെ തന്നെ തട്ടുകയാണ്, അത് ഫോഴ്സ് ആയിട്ട് ചെല്ലുമ്പോൾ നമ്മുടെ ശരീരം ബാലൻസ് ചെയ്യേണ്ടി വരും. അത് ചാട്ടം ഒന്ന് സ്ലോ ചെയ്യാൻ, നമ്മൾ ഇരുന്ന് കുടിച്ചാൽ ശരീരത്തിന് വളരെ ആശ്വാസം, സുന്നത്താണ്, ആരോഗ്യത്തിന് നല്ലത്, നമ്മുടെ ഡയഫ്രത്തിന് കേടും വരില്ല. നടന്നു കുടിക്കുന്നവനെ പറയാണ്ടോ, ചെയ്യാൻ പാടില്ലാത്ത വിഷയമാണ്. ഒരാൾക്ക് ഇരിക്കാൻ അവിടെ സമയമില്ല, സൗകര്യമില്ല, അവർ നിൽക്കാനും വയ്യ, നടക്കാനേ വേറെ ഒരു വകുപ്പുമില്ല, ആവട്ടെ, മഴദൂറാണ്. അല്ലാത്ത വിഷയം നമുക്ക് ഇരുന്ന് കുടിക്കാനും ഇരുന്ന് തിന്നാനും കഴിയുന്ന വിഷയം ഇരുന്നിട്ട്, ഒരു സാൻഡ്വിച്ച് വലത്തെ കയ്യിൽ ഇടത്തെ കയ്യിൽ പെപ്സി, ഇങ്ങനെ ഇത് ചെയ്യരുത്. ആ സാൻഡ്വിച്ച് അവിടെ വെച്ചിട്ട് വലത്തെ കൈ കൊണ്ട് തന്നെ കുടിക്കണം, കുടിക്കുന്നത് വലത്തെ കൈ കൊണ്ട്, കഴിക്കുന്നത് വലത്തെ കൈ കൊണ്ട്. അള്ളാഹു രണ്ട് കൈ തന്നിട്ടില്ലേ, ഹക്കും ബാത്തിലും തന്ന പോലെ വലതും ഇടതും ഉണ്ട്, ഏതാ വേണ്ടത് വലത് ചൂസ് ചെയ്യുക. കുടിക്കാനും കഴിക്കാനും ഭക്ഷിക്കാനും ഒക്കെ വലത് കൊണ്ടാ ചെയ്യേണ്ടത്. ചിലപ്പോൾ അങ്ങ് ശീലിച്ചിട്ടുണ്ടാവും, ശീലിച്ചു പോയിട്ടുണ്ടാവും, ഒരു കൈ കൊണ്ട് കടിക്കുന്നു കുടിക്കുന്നു, അങ്ങനെ ചെയ്യരുത്. എന്ത് ചെയ്യുക, വലത് കൊണ്ട് കുടിക്കുക, വലത് കൈ കൊണ്ട് കടിക്കുക, ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കുക. അപ്പൊ സുഹൃത്തുക്കളെ പറ്റി സുഹൃത്തുക്കൾക്ക് ഓർമ്മിപ്പിച്ചു കൊടുക്കുകയും ചെയ്യാം. ആരെങ്കിലും ഓർമ്മിപ്പിച്ചു തന്നാൽ എന്ത് ചെയ്യുക, ഉപദേശം സ്വീകരിക്കുകയും ചെയ്യാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കാരണം നമ്മൾ കുടിക്കുന്നതിനെ സംബന്ധിച്ച് ചോദ്യമുണ്ട്, അല മുറുവിക്ക മിനൽ മാഇൽ ബാരിദി, നല്ല തണുത്ത ശുദ്ധമായ വെള്ളം ഞാൻ നിനക്ക് തന്നില്ലയോ എന്ന് കുടിവെള്ളത്തെ കുറിച്ച് ചോദ്യമുണ്ട്. ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിപ്പോ നമ്മള് ഖുർആൻ ക്ലാസിന്റെ ഭാഗമല്ല എന്നാലും ഞാൻ പറയണം, നമ്മളൊക്കെ ഒരു അറിയുന്നൊരു വിഷയം പറഞ്ഞു കൊടുക്കണല്ലോ, നമ്മൾ ഏറ്റവും കൂടുതൽ ശുദ്ധവെള്ളം കുടിക്കണം. പൊന്നു മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ സഹോദരിമാരെ, കുട്ടികളും വലിയവരൊക്കെ, ഒരു ദിവസം നമ്മൾ 2 ലിറ്റർ എങ്കിലും സാധാ വെള്ളം കുടിക്കണം എന്നാ. നമ്മൾ വെള്ളം കുടിക്കാതിരുന്നാൽ നമ്മുടെ ശരീരം ഉള്ള വെള്ളം പിടിച്ചുവെക്കും, അങ്ങനെ നമുക്ക് ബോഡി വെയിറ്റും പ്രശ്നങ്ങളും അസുഖങ്ങളൊക്കെ വരുന്നത്. ഓരോരോ മണിക്കൂറിലും മിനിമം ഒരു ചെറിയ കപ്പെങ്കിലും വെള്ളം കുടിക്കാൻ പറ്റിയാൽ നമ്മൾ മൂത്രമൊഴിച്ച് പോകുമ്പോൾ നമ്മുടെ കിഡ്നി ശുദ്ധിയാവുകയാണ്, ശരീരത്തിന്റെ കൊഴുപ്പുകൾ ഒഴിഞ്ഞു പോകും, അസുഖമില്ലാതെ ശുദ്ധവെള്ളം. നമ്മൾ ചായ കുറേ കുടിക്കുന്നുണ്ടാവും, ഒരു കാര്യമില്ല, പച്ചവെള്ളം, അത് തിളപ്പിച്ചിട്ടോ തിളപ്പിക്കാതെയോ, തണുത്തതോ തണുക്കാത്തതോ, സാധാ വെള്ളം ഉണ്ടല്ലോ അത് കുടിക്കുക. ഒരു 2 ലിറ്റർ എങ്കിലും കുടിക്കണം എന്നാ പറയാം. നമ്മൾ ആരെ വെള്ളം കുടിക്കണത്, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ശുദ്ധമായ ചുടുവെള്ളം അല്ലെങ്കിൽ ശുദ്ധമായ വെള്ളം, ബോഡി ടെമ്പറേച്ചർ റൂം ടെമ്പറേച്ചറിന്റെ ഉള്ള നല്ല തണുത്തത് കുടിക്കുക, നല്ല ചൂടും കുടിക്കാൻ പാടില്ല. നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു നിങ്ങളെ തീ തീറ്റിപ്പിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഭയങ്കര ചൂടുള്ളത് കഴിക്കരുതെന്ന റസൂലുള്ളാഹി നിങ്ങൾ പറഞ്ഞത്, നിങ്ങളോട് അല്ലാഹു തീ തിന്നാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്നാ. അപ്പൊ ഏറ്റവും ആവശ്യം നമ്മൾ രാവിലെ എഴുന്നേറ്റ് രാവിലെ ഒരു കോഫിയോ ഒരു ചായയോ കഴിക്കുന്നതിന്റെ മുമ്പ് ഒരു മിനിമം ഒരു 10-15 മിനിറ്റ് മുമ്പ് 2 ഗ്ലാസ് ശുദ്ധ വെള്ളം കുടിക്കുക. വയറൊന്ന് ക്ലീൻ ആവട്ടെ, ഭക്ഷണം ചെല്ലാൻ വേണ്ടി പോവാണ്, ആദ്യം അത് ക്ലീൻ ആവട്ടെ, എന്നിട്ട് പിന്നെ ചായ വെള്ളങ്ങൾ കുടിച്ചോളൂ. ഓരോ മണിക്കൂറിലും മിനിമം ഒരു കപ്പെങ്കിലും വെള്ളം കുടിക്കണം. നമ്മുടെ ശരീരം അള്ളാഹു തന്ന വലിയ നിഅമത്തല്ലേ, അത് നശിപ്പിച്ചു കളയരുത്. ഈ കിഡ്നി ഫെയിലിയർ, കിഡ്നി അടിച്ചു പോവുക, കിഡ്നി കേടായി പോകുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ, വെള്ളം കുടിക്കാത്തത് കൊണ്ടല്ലേ.
കിഡ്നി ശുദ്ധിയാവണമെങ്കിൽ വെള്ളം കുടിക്കണം. നമ്മുടെ മൂത്രം ശുദ്ധിയായി പോയാൽ ശരീരം ഫിൽട്ടറാവും. ശരീരം ശുദ്ധിയാക്കാനുള്ള മെഷീനറി അള്ളാഹു വെച്ചിട്ടുണ്ട്. വെള്ളം കുടിക്കണം, പച്ചവെള്ളം. വീട്ടുകാരോടും നാട്ടുകാരോടൊക്കെ പറയാം, നമ്മൾ കുടിക്കുകയും ചെയ്യുക. ശരീരം സൂക്ഷിക്കുന്നത് അള്ളാഹു ചെയ്യുന്ന ഒരു അമാനത്തിന് സൂക്ഷിക്കലാണ്. ഇതിന് കൂലി കിട്ടും. ആ രീതിയിൽ ചിന്തിച്ചാൽ ഇതിന് കൂലി കിട്ടും. കുറച്ച് മൂത്രം വയ്ക്കേണ്ടി വരും, ആയിക്കോട്ടെ. ബാത്റൂം പോകുമ്പോഴേക്കും ഇടത്തെ കാല ചൊല്ലി കാലി വെച്ചിട്ട് ദുആ ചൊല്ലി കിടക്കുന്നു, വരുമ്പോ വലത്തെ കാല കൂലി തന്നെയല്ലേ, എല്ലാം കൂലിയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോ പച്ചവെള്ളം കുടിക്കാൻ മറക്കരുത്. അലം ഉർവിക മിനൽ മാഇൽ ബാരിദി. നമ്മൾ ഏത് സദസ്സോ ഏത് ദുആ ഏത് മജ്ലിസോ എന്ത് ഏത് മീറ്റിംഗ് ഉണ്ടെങ്കിലും വെറുതെ ആ 2 രൂപയുടെ ജ്യൂസോ അതൊന്നും വേണമെന്നുണ്ടെങ്കിൽ ഈ മനുഷ്യന്മാരുടെ വയറും കേടരുത്. നല്ല പച്ചവെള്ളം, പ്ലെയിൻ വാട്ടർ, അത് മതി. അതിനൊക്കുന്ന ഒരു വെള്ളവും ലോകത്ത് വേറല്ല. നമ്മൾ ഈ വെപ്സിയും അതൊന്നും കുടിച്ചിട്ട് ശരീരം കേടരുത്തുന്നത് വേറെ. പച്ചവെള്ളം കുടിക്കും. അത് നമ്മുടെ നാട്ടുകാരോടും പറയണം, ഇവിടെയും എല്ലാവരും ശ്രദ്ധിക്കണം. അതൊരു ഒരു വസിയത്തായിട്ട് നിങ്ങളോട് പറയണം. നമ്മുടെ ശരീരം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹെൽത്തി ആവണം. ആരോഗ്യം ഉണ്ടെങ്കിലും നിസ്കരിക്കാൻ പറ്റൂ. ആരോഗ്യം നിലനിർത്താൻ പച്ചവെള്ളം കുടിക്കണം, ശുദ്ധവെള്ളമുള്ള വെള്ളം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ശരീരം സൂക്ഷിക്കണം, അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അലം മുസിഹലക ജിസ്മക, ശരീരത്തിന് ഞാൻ ആരോഗ്യം തന്നില്ലയോ, അള്ളാഹു ചോദിക്കുന്നതാണ്. പിന്നെ കഴിഞ്ഞാൽ അല്ലാഹു തആല ഒരു മനുഷ്യനോട് ചോദിക്കുന്ന അടുത്ത മനുഷ്യരുമായുള്ള വിഷയങ്ങൾ, ഇടപാടുകളിൽ ആദ്യം വരുന്ന വിഷയം ഫിദ്ദിമായി, ചോരയെ സംബന്ധിച്ചാണ്. ആരാരൊക്കെ വധിച്ചിട്ടുണ്ടോ, മുറിവേൽപ്പിച്ചിട്ടുണ്ടോ, കൊന്നുകളഞ്ഞിട്ടുണ്ടോ, അതിനെ സംബന്ധിച്ചാണ് ചോദ്യം. അങ്ങനെ ആദ്യത്തെ വിചാരണക്ക് മുന്നോട്ട് വരുന്നത് സ്വഹാബികളിൽ 3 പേരാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, മഹാനായ ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, മഹാനായ ഉബൈദത്ത് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു. ബദർ യുദ്ധത്തിൽ ആദ്യമായി യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന മഹാന്മാരായ സ്വഹാബികൾ, അവരുടെ മറുപക്ഷം ഉത്ബ, ഷൈബ, വലീദ് ഇബ്നു ഉത്ബ, ഇവര് മറുപക്ഷവും നിന്ന് അവിടെ നിന്ന് അല്ലാഹു തആല വിധി പറയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല അത്രയും വലിയ വലിയ കുറ്റകൃത്യങ്ങളിൽ നിന്ന്, കൊലപാതകം പോലെയുള്ള കുറ്റകൃത്യങ്ങൾ നമ്മൾ ആരൊന്നും വരാതെ അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മൾ വിചാരിക്കും ഞാൻ ആരും കൊല്ലാൻ പോണില്ല, ശ്രദ്ധിക്കാതെ വാഹനം ഓടിക്കുന്നത് കൊലപാതകത്തിന്റെ കുറ്റാണ് അല്ലാഹുവിന്റെ അടുത്ത്. ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത്, ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല വാഹനം എടുത്ത് പോവാണ്, അള്ളാഹുവിന്റെ അടുത്ത് കുറ്റകരമാണ്. വല്ല ആക്സിഡന്റ്, വല്ല ഫേറ്റൽ ആക്സിഡന്റ് സംഭവിച്ചാൽ കൊലപാതകം മനഃപൂർവ്വം ചെയ്ത കുറ്റം വരും. നമ്മൾ ട്രാഫിക് സിഗ്നലുകൾ നോക്കാതെ, സൈനുകൾ നോക്കാതെ വാഹനം ഓടിക്കുന്നത് കൊലപാതകമാണ്. നമ്മൾ വിചാരിക്കും ഞാൻ പാരമേ കുത്താൻ പോകുന്നില്ല, വാഹനം ഓടിച്ച് സംഭവിക്കൂലേ. പിന്നെ അള്ളാഹുവിന്റെ കള്ളാഹ് ചിലപ്പോൾ സംഭവിച്ചെന്ന് വരും. നമ്മൾ എല്ലാ റൂൾസും പാലിച്ചു പോവാ, ഒരു കുട്ടി മുമ്പിലോട്ടാണ് ഓടി വന്ന്, എന്ത് ചെയ്യാൻ പറ്റും? നമ്മളായിട്ട് വിഷയം ശ്രദ്ധിക്കാതെയും അലസമായിട്ടും ഉറങ്ങിയിട്ടും ശ്രദ്ധിക്കാതെയും ഫോം വിളിച്ചിട്ടും വാഹനം ഓടിച്ചിട്ട് ഒരു ആക്സിഡന്റ് സംഭവിച്ച് ഒരാൾ മരിച്ചാൽ അത് കൊലപാതകമാണ്, അള്ളാഹുവിന്റെ അടുത്ത് കുറ്റം കിട്ടും. ഇവിടുത്തെ ഇൻഷുറൻസ് കമ്പനിക്കാർ എങ്ങനെയാണ് അതിനെ കണക്കാക്കുന്നത്, ഇതെല്ലാം നമ്മുടെ വിഷയം. റബ്ബിന്റെ മുമ്പിൽ എത്തുമ്പോൾ നാളെ രക്തത്തെ സംബന്ധിച്ചുള്ള വിചാരണയാണ് ആദ്യം തുടങ്ങുക. മനുഷ്യരുമായുള്ള ഇടപാടുകളെ വിചാരണ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞതിൽ ട്രാഫിക് സിഗ്നൽ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുണ്ടായ അപകടങ്ങൾ, മനുഷ്യർക്ക് ജീവഹാനി സംഭവിച്ചത് മുഴുവൻ അള്ളാഹുവിന് മുമ്പിൽ കുറ്റമായിട്ട് നമ്മൾ വിചാരണ നേരിടേണ്ടി വരും. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. മാമിൻ ഇൻസാനിൻ, എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇസ്ലാമിന്റെ ഒരു ഭംഗി നോക്കണം ഇവിടെ. ഇസ്ലാമിന്റെ ഒരു ഭംഗി, മാമിൻ ഇൻസാനിൻ യഖ്തുലു ഉസ്ഫൂറൻ, ഒരു പക്ഷിയെ ഒരാൾ കൊന്നു, ഒരു പക്ഷിയെ. ഫമാ ഫൗഖഹ, പക്ഷി, നീ പക്ഷി മാത്രമല്ല, അല്ലെങ്കിൽ വെറുതെ ഒരു മത്സ്യം പിടിച്ചു, മത്സ്യം പിടിച്ചു, പുഴയുന്നോ വലയെറിഞ്ഞിട്ടോ അല്ലാതെയോ ചൂണ്ടെറിഞ്ഞിട്ടോ മത്സ്യം പിടിച്ചു. ബിഗൈരി ഹഖിഹ, ഒരു ഹക്കുമില്ലാതെ, ഒരു അവകാശവുമില്ലാതെ ഒരു ചെറിയ പക്ഷിയെയും അല്ലെങ്കിൽ മറ്റെന്തിനെങ്കിലും ഒരാൾ കൊന്നുകളഞ്ഞാൽ, ഇല്ലാ യസ്അലുല്ലാഹു അൻഹാ യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് അതിനെ സംബന്ധിച്ച് ചോദ്യമുണ്ട്. അപ്പൊ ഒരാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് നബിയേ, വമാ ഹഖുഹ, ഒരു പക്ഷിയുടെ അവകാശം എന്താ നബിയേ? അവകാശമില്ലാതെ കൊന്നാൽ, ഹക്കില്ലാതെ കൊന്നാൽ എന്താ നബി ഹക്ക് ഇവിടെ? ഖാല ഹഖുഹ അൻ തദ്ബഹഹ ഫതഅകുലഹ, അത് ജീവനുള്ള നിനക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ജീവിയാണെങ്കിൽ അതിന് അറുത്തു ഭക്ഷിക്കലാണ് നിന്റെ നിനക്ക് അവകാശപ്പെട്ടത്. വലാ തഖ്തഅ റസഹ ഫതർമീബി, അതിന്റെ തലയെറുത്തിട്ട് വലിച്ചെറിയാനല്ല അള്ളാഹു ആ ജീവിയെ നിനക്ക് തന്നത്. മത്സ്യം പിടിച്ചു, നീ കൊണ്ടുപോയി ഭക്ഷിക്ക്, അത് പിടിച്ചു പിന്നെ വലിച്ചെറിഞ്ഞു, ചത്തുപോയി ആ മത്സ്യം, നീ അതിനെ ഭക്ഷിച്ചില്ല, അത് അള്ളാഹുവിന്റെ അടുത്ത് കുറ്റമാണ്. ഒരു പക്ഷിയെ വെറുതെ വെടിവെച്ചിട്ടു, അതിനെ കൊന്നുകളഞ്ഞു, നിനക്ക് ഭക്ഷിക്കാൻ അള്ളാഹു അനുവദിച്ച പക്ഷിയാണോ നിനക്ക് കൊല്ലാം എന്നല്ലാതെ വെറുതെ അറുത്തതിനെ നീ എറിഞ്ഞു കളഞ്ഞാൽ അതിനെ സംബന്ധിച്ച് നാളെ ചോദ്യമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.